നമസ്കാരം. സുദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സുദിനത്തിൽ ഒരു വിശിഷ്ട വ്യക്തി ചേരുകയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ, വാഗ്മി, പംക്തികാരൻ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പല എഴുത്തുകാരുടെയും കത്തുകൾ, അതായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകളുടെ ഒരു വലിയ ശേഖരം ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. മാത്രമല്ല, സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ പായിപ്ര രാധാകൃഷ്ണൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ചേരുന്നത്. നമസ്കാരം സർ, സ്വാഗതം സുദിനത്തിലേക്ക്. വളരെ സന്തോഷം ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ, ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ സാറായാലും ഒ വി വിജയൻ സാറായാലും തുടങ്ങി നമ്മൾ ഇഷ്ടപ്പെട്ട കഥാകാരന്മാർ, എഴുത്തുകാരുടെ ഒക്കെ കത്തുകളുടെ ഒരു വനശേഖരം അങ്ങയോടൊപ്പം ഉണ്ട്. അത് പറയുകയാണെങ്കിൽ അവരെഴുതിയ പേപ്പറിൽ സ്വന്തം കൈപ്പടയില് ഒരുപാട് എഴുത്തുകാരുടെ. അപ്പൊ ആ കത്തുകളെ കുറിച്ച്, ആ കത്തുകളുടെ ഒരു ശേഖരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ശരിക്കും സാറിന്റെ ഒരു യുവാവായിരുന്ന സമയത്തുള്ള ഒരു ചരിത്രം കൂടി മുന്നോട്ട് വരികയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതിന്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും സാഹിത്യത്തോടും ഒക്കെ ഉള്ള ഒരു ആദരവും സ്നേഹവും സത്യത്തിൽ എന്നിൽ നട്ടുവളർത്തിയത്, അല്ലെങ്കിൽ അതിനെ അത് അത് വികസിക്കാൻ ഇടവന്നത് മഹാരാജാസ് കോളേജിലെ എന്റെ വിദ്യാർത്ഥി ജീവിതമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ അക്ഷരങ്ങളുടെ എഴുത്തുകാർക്കുള്ള ആദരവ്. വലിയ എഴുത്തുകാര് ഡോക്ടർ എം ലീലാവതി, എൻ കെ സാനി മാഷ്, എം അച്യുതൻ മാഷ് എന്ന് വേണ്ട മഹാരാജാസിന്റെ കോണിച്ചോട് പോലും ശാകുന്തളത്തെക്കുറിച്ചും കാളിദാസനെ കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന ഇടമാണ്. അപ്പൊ അങ്ങനെയാണ് സാഹിത്യത്തോടുള്ള ഒരു വലിയൊരു ആദരവും സ്നേഹവും വരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഗ്രാമം പായിപ്ര എന്ന് പറയുന്ന ഗ്രാമം ഒരു വളരെ അവികസിതമായ യാത്രാ സൗകര്യങ്ങളോ വൈദ്യുതിയോ എന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഒന്നും ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. ഒരു വായനശാല പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 3-4 കിലോമീറ്റർ നടന്ന് വേണം ഏറ്റവും അടുത്തുള്ള ഒരു ഇരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പബ്ലിക് ലൈബ്രറിയിൽ പോകാൻ. പക്ഷെ അന്ന് പുസ്തകങ്ങൾ ആർത്തിയോടെ വായിക്കുകയും ഈ വായനയുടെ ഒരു ഏകാന്തത, എനിക്ക് തോന്നുന്നു എന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് സ്കൂളിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ ഈ സത്യത്തിൽ ചിലപ്പോൾ കൂട്ടുകാരെ ചിലരെ കണ്ടാലെന്നല്ലാതെ നടക്കുമൊരു ഏകാന്തതയാണ്. ഈ ഏകാന്തതയാണ് ഒരുപക്ഷെ അവനവനോട് തന്നെയുള്ള സംസാരിച്ചുകൊണ്ടുള്ള ശീലത്തിൽ നിന്നാണ് ഈ സാഹിത്യ വായനയുടെ ഏകാന്തതയിലേക്ക് വരുന്നത്. ഈ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളും പുസ്തകവും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഏകാന്തതയെ ആസ്വദിച്ചാണ് ഈ സാഹിത്യത്തിന്റെ ഉള്ള ഒരു ഭ്രമം ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഈ കത്തുകൾ എന്ന് പറയുന്ന, അതായത് എഴുത്തുകാരോടുള്ള ആദരവ്, മലയാളത്തിലെ വലിയ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആദരവോടെ കൊണ്ടുനടക്കുന്ന എഴുത്തുകാർ. പക്ഷെ ഇതിനൊരു നിമിത്തം ഉണ്ടായത്, ഇപ്പൊ വിദ്യാർത്ഥി ജീവിതകാലത്തൊന്നും അങ്ങനെ കാര്യമായ കത്തിടപാടുകൾക്കുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ അക്കാലത്ത് കഥാകൃത്തായിരുന്ന ടി ആർ, പ്രൊഫസർ എം അച്യുതൻ മാഷ് ഇവരുടെയൊക്കെ ഒരു 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 സൗഹൃദവും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് അന്ന് തിരുവനന്തപുരത്ത് ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ കവിതാ സമിതി എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ കഥാസമിതി എന്നൊരു ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും അങ്ങനെ 1974 മൂവാറ്റുപുഴയിൽ നിന്ന് കഥാസമിതി ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ആദ്യത്തെ കഥാസമാഹാരം കഥ 74 അണിയറ പ്രവർത്തനം നടത്തുമ്പോൾ സത്യത്തിൽ എനിക്ക് കാര്യമായ ഒരു എഴുത്തുകാരനുമായിട്ടും ബന്ധങ്ങളില്ല. ഞങ്ങളുടെ സമീപത്ത് പുല്ലുവഴിക്കാരനായ എം പി നാരായണപിള്ള, മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച 10 കഥ എടുക്കാൻ പറഞ്ഞാൽ അതിലൊരു കഥ എം പി നാരായണപിള്ളയുടെ ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പെരുമ്പാവൂരുള്ള അവിടെ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് ഈ കഥ ചോദിക്കുമ്പോൾ, നമ്മൾ പറയാറുണ്ടല്ലോ ഒരു പൂവ് ചോദിച്ചു ഒരു വസന്തം തന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം തന്റെ കഥകളെല്ലാം, അന്ന് അദ്ദേഹം സാഹിത്യത്തോടത്ര ഒരു ആഭിമുഖ്യമുള്ള ഒരു കാലമല്ല, അദ്ദേഹം വേറെ തന്നെ ഒരു വെള്ളക്കള്ളാസ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ എഴുതിയ എല്ലാ കഥകളുടെയും അവകാശവും നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് എഴുതി തന്നു. സത്യത്തിൽ അവിടെയാണ് കഥാസമിതി ആരംഭിക്കുന്നത്. തുടർന്ന് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുമായി ഞങ്ങൾ കത്തിടപാടുകൾ നടത്തി. വാസ്തവത്തിൽ അവിടെ നിന്നാണ് ഈ മലയാളത്തിൽ നാം ഏറ്റവും അധികം ആദരിക്കുന്ന എഴുത്തുകാര് അവരുടെ കയ്യക്ഷരത്തിലുള്ള ഈ കത്തുകളും, അത് ഞാൻ ഫയലിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. കാക്കനാടൻ, മുകുന്ദൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അങ്ങനെയുള്ള പല എഴുത്തുകാരുമായിട്ട് അങ്ങനെ കഥ 74 എന്ന് പറഞ്ഞ ആദ്യത്തെ പുസ്തകത്തിൽ, വാസ്തവത്തിൽ അതിനുവേണ്ടിയാണ് ഈ കത്ത് എഴുത്തുകാരുമായിട്ടുള്ള ഈ കത്തുകളുടെ ഒരു ആരംഭം ഉണ്ടെന്നാണ്. അപ്പൊ ഈ എഴുത്തുകാർ പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ വളരെ
പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ കത്തുകൾ അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു കഥകളൊക്കെ ചോദിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പൂ ചോദിച്ചപ്പോ വസന്തം തന്നു എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ള സമീപനങ്ങൾ എങ്ങനെയായിരുന്നു ഈ കത്തുകളുടെ ഒരു രീതികൾ? ഈ കത്തിൽ തന്നെ രണ്ടു മൂന്ന് ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കത്തുകൾ വായിച്ചു നോക്കുമ്പോൾ ചില പ്രത്യേകതകൾ കാണാം. ഒന്ന്, ഏത് വ്യക്തിയുടെയും നമ്മൾ ഒപ്പിടും. എന്താ ഈ ഒപ്പിന് പ്രാധാന്യം? നമ്മുടെ വ്യക്തിത്വത്തെ ഒരു വിരലിലേക്ക് ഒരു ഒപ്പിലേക്ക് നമ്മൾ സംഗ്രഹിക്കുകയും നമുക്ക് പകരമാണുള്ള ഒപ്പ് നിൽക്കുന്നത്. എന്നതുപോലെയാണ് കത്തുകൾ. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അംശം ആ കത്തുകളിൽ ഉണ്ടാകും. ഇപ്പൊ ഈ കത്തുകളെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൗതുകമുള്ള പല കാര്യങ്ങൾ കാണാം നമുക്ക്. ഒന്ന്, മലയാളത്തിലെ ഏറ്റവും ശില്പഭംഗിയോടെ ഈ കത്തിന്റെ രൂപം തന്നെ ഒരു ശില്പഭംഗിയോടെ അല്ലെങ്കിൽ അതിനൊരു ദൃശ്യഭംഗി കൊടുക്കുന്ന ആളാണ് ഒ.വി.വിജയൻ. അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ ടാഗോറിന്റെ ഒക്കെ കയ്യെഴുത്തിനെ കുറിച്ച് പറയും. ടാഗോറിന്റെ കവിതകളൊക്കെ ഇപ്പോഴും അത് നമ്മൾ നോക്കിയാൽ കാണാം. അതിൽ അദ്ദേഹം വെട്ടിത്തിരുത്തിയ പോലും ആ തിരുത്തുകൾ ചേർത്തിട്ട് അദ്ദേഹം അതിൽ ഒരു ചിത്രം ഉണ്ടാക്കും. അതൊരു ചിത്രകാരന്റെ ഒരു ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഈ വിജയന്റെ കത്തുകളിലും അങ്ങനെ ഒരു ഒരു സ്വഭാവമുണ്ട്. ഏറ്റവും വർണ്ണഭംഗിയാർന്ന കത്ത് എസ്കേപ്പ് അറ്റാക്ക് ആണിന്ത്യ. അദ്ദേഹം ഇങ്ങനെ പല നിറങ്ങളിലുള്ള പേനകൾ കൊണ്ടാണ് അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്നത് തന്നെ ചെയ്യുന്നത്. ഒരു പാരഗ്രാഫ് ഒരു മഷിയിൽ ഒരു ഒരു നിറത്തിൽ എഴുതിയാൽ അടുത്ത പാരഗ്രാഫ് വേറൊരു നിറമായിരിക്കും. അത് വർണ്ണഭംഗി. പിന്നെ നല്ല ചിത്ര ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾ. ദൗർഭാഗ്യവശാൽ എന്റെ അദ്ദേഹത്തിന്റെ കത്തുണ്ടായിരുന്നത് എവിടെയോ എവിടെയോ മിസ്പ്ലേസ് ആയി. ഇപ്പൊ അത് പോയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെ ഏതൊരു മാളത്തിൽ അത് ഇങ്ങനെ ഇരിപ്പുണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. ഈ ശേഖരത്തിൽ വന്നിട്ടില്ല. പിന്നെ ഈ കത്തിൽ കൗതുകങ്ങളായ വേറെ ചില കാര്യങ്ങളുള്ളത് ഇപ്പൊ വി കെന്റെ കഥ. വി കെന്റെ ഓരോ കഥയും വേണമെങ്കിൽ ചെറിയൊരു മിനി കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ള കത്ത് എഴുതാനിരിക്കുമ്പോൾ ആ കത്ത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഒരു കഥയുടെ സ്വഭാവത്തിൽ മാറും. ഇനി കയ്യക്ഷരത്തിന്റെ ഭംഗി നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള എഴുത്ത് സുമ അഴീക്കോട് സാറിന്റെ കത്തിന് അങ്ങനെയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേഗതയിൽ കൈ പോകാത്തതുകൊണ്ട് വളരെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ അഴീക്കോട് സാറിനോട് പറഞ്ഞു, നിങ്ങളുടെ കത്ത് വായിക്കണമെങ്കിൽ ഒരു പാഴ്വ് പടിവരെ പോകണം, ഒരു ജ്യോതിഷന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ യൂസഫ് അലി കച്ചേരിയുടെ കത്ത് ഇതിനകത്തുണ്ട്. അത് അദ്ദേഹത്തിന് വായിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ മനോഹരമായ മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ വരികളൊക്കെ എഴുതി നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സംസ്കൃതത്തിൽ ഗാനം എഴുതി നാഷണൽ അവാർഡ് മേടിച്ച ആളാണ്. നല്ല മനോഹരങ്ങളായ വരികൾ എഴുതുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൈപ്പടയ്ക്ക് ഒരു ഭംഗിക്കുറവ് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ രൂപപരമായും ഭാവപരമായും പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഇപ്പൊ ഒ.വി.വിജയന്റെ ഇപ്പൊ അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ ഈ കഥാസമിതിക്ക് വേണ്ടി കഥ ചോദിച്ചു. ആദ്യം അദ്ദേഹം പറഞ്ഞു കഥയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഞങ്ങൾ വളരെ ദയനീയമായിട്ട് വീണ്ടും അപേക്ഷിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം ഒരു പേപ്പറിൽ അദ്ദേഹം ഒരു കഥ എഴുതി, അക്ബർ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ട് ആ കഥ അതേപടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അതിന്റെ ഒറിജിനൽ പോലും അദ്ദേഹം സൂക്ഷിച്ചിട്ടില്ല. അവിടുത്തെ തിരുത്തുമൊക്കെയുള്ള ആ കഥ ഞങ്ങൾക്ക് അയച്ചു തന്നു. എന്ന് മാത്രമല്ല അതിന്റെ താഴെ ഒരു കത്തും കൂടി ഉണ്ട്, പായിപ്രേ ഇത്തരം കഥകൾ എന്നെ കൊണ്ട് എഴുതിക്കരുത്, മഹാപാപമാണ്, പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കത്ത് വരും. ആ കഥ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ സമാഹാരങ്ങളിലൊന്നും വരാത്ത, പ്രകാശനം ചെയ്യപ്പെടാത്തൊരു അതൊരു ഞാനൊരു അമൂല്യ നിധിയായിട്ട് തന്നെ കണക്കാക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കത്തുകളിലും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ കത്തിന്റെ പിന്നിലും ഒരു അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരായി പ്രതിഷേധിച്ച് അദ്ദേഹം ജോലി രാജിവെച്ചു. നല്ല സാമാന്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പത്രസ്ഥാപനത്തിൽ വലിയ ശമ്പളത്തോടുകൂടി കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്ന അദ്ദേഹം അത് രാജിവെച്ചു. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ ഗവൺമെന്റ് ഒക്കെ വന്നിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഒരു ഭരണ സംവിധാനത്തോടും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഇണങ്ങി പോകാൻ പറ്റില്ല. വീണ്ടും അദ്ദേഹം ഒരു പ്രതിപക്ഷ സ്ഥാനത്തുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ അദ്ദേഹം ആ കത്തിൽ എഴുതുന്നുണ്ട്, ഞാനിപ്പോൾ ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ പത്രങ്ങളിൽ വരച്ച് ചെറിയ രീതിയിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. വാസ്തവത്തിൽ ചെറുപ്പത്തിൽ ശീലിക്കാത്ത ഈ ശീലങ്ങൾ ഇപ്പോൾ വാർദ്ധക്യത്തിലാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു നർമ്മവും അതിന്റെ പിന്നിലൊരു ധർമ്മസങ്കടമുണ്ട്. ഒരു ഞാൻ അന്ന് ജോലി രാജിവെച്ചത് വിഡ്ഢിത്തമായോ എന്നൊരു ചിന്തയും ഉണ്ട്. അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ചിലരുടെ കഥ, ഇപ്പൊ മാധവിക്കുട്ടിയുടെ കത്താണെങ്കിൽ മാധവിക്കുട്ടിയുടെ എന്റെ ഒരു അഞ്ചെട്ട് രാജിക്കത്തുണ്ട് സാഹിത്യ അക്കാദമിയിൽ ഇരിക്കുമ്പോൾ. അന്ന് അക്കാദമിയിൽ ജനറൽ കൗൺസിലും ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും പരിപാടികൾക്ക് വരുമ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സൗന്ദര്യ പണക്കം വന്ന് പണങ്ങും പണങ്ങിയായിരിക്കും പോകുന്നത്. പോയി കഴിഞ്ഞ ഉടനെ അവൻ വീട്ടിൽ ചെന്നിട്ട് രാജിക്കത്ത് അയക്കും. അപ്പൊ എനിക്ക് മാധവിക്കുട്ടി ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ രാജിക്കത്ത് ഫയലിൽ വയ്ക്കാറില്ല. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സന്ദർഭം വരുമ്പോ ഞാൻ വിളിച്ച് ആ പണക്കമൊക്കെ മാറ്റി കഴിയുമ്പോൾ വീണ്ടും വരും.
വീണ്ടും പിണങ്ങും, വീണ്ടും രാജിക്കത്തും. അപ്പൊ അങ്ങനെയുള്ള കൗതുകങ്ങളുണ്ട്. പിന്നെ ചില വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ പ്രകടമാക്കുന്ന അങ്ങനെയുള്ള കത്തുകളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഈ പറഞ്ഞ മാതിരിയാണ്, ഓരോ കത്തുകൾക്കും പിന്നിൽ, അതുപോലെ ഈ കത്തുകളിൽ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് എം പി നാരായണപിള്ളയുടെയാണ്. എം പി നാരായണപിള്ളയ്ക്ക് സാഹിത്യ അക്കാദമി, ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, പരിണാമം എന്ന നോവലിന് അവാർഡ് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചിട്ടൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എം പി നാരായണപിള്ള ഒരു കത്തയച്ചു. അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാല്, ഈ അവാർഡ് ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുന്നു, പക്ഷേ അതിലെ പണം എനിക്ക് വേണം. കാരണം ഒരു ടാക്സ് പെയർ, ഒരു പൗരൻ നികുതി കൊടുക്കുന്നത് അയാൾക്ക് സംരക്ഷണം, പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ താൻ വായിക്കാത്ത ഒരു പുസ്തകത്തിന് ആരെങ്കിലും ഒരു അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ആ അവാർഡ് കൊടുക്കാനല്ല ഞാൻ നികുതി കൊടുക്കുന്നത് ഒരു പൗരൻ, അപ്പൊ അത്തരം ഒരു പണം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് അക്കാദമിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് കിട്ടിയാൽ പോലും ഞാൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടൊരു കത്തയച്ചു, തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്. ഇന്നും സത്യം പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആ ചോദ്യം ഉണ്ടല്ലോ, അത് ഇന്നും ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. അതായത് ഒരു അവാർഡിന്റെ കൂടെ പണം സ്വീകരിക്കുന്നത് ശരിയാണോ? അപ്പൊ അത് വാസ്തവത്തിൽ അത് ഇരുതല മൂർച്ചയുള്ള ഒരു കത്താണത്. കാരണം അതിൽ എസ് പറഞ്ഞാലും പെടും, നമ്മൾ നോ പറഞ്ഞാലും പെടും. കാരണം എസ് പറഞ്ഞാൽ പണം മേടിച്ച എഴുത്തുകാർക്ക് മോശക്കാരായി വരില്ല. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ ഭാഗികമായി അവാർഡ് കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ അവാർഡ് എന്ന് വലിയ വിവാദമായി സുമാർ അഴീക്കോട് തന്റെ ഫെലോഷിപ്പ് തിരിച്ചുകൊണ്ടി തന്നു. അങ്ങനെ ഓരോ കത്തിന്റെ പിന്നിലും ചിലപ്പോ ഒരു പരിഭവമായിരിക്കും, ചിലപ്പോ ഒരു സന്തോഷമായിരിക്കും. ഇപ്പൊ തകഴിയുടെ കത്തുകളൊക്കെ ശുപാർശ കത്തുകളാണ്. ശുപാർശ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അതാണ് ഞാൻ പറയുന്നത്, ചില വ്യക്തിത്വം ഞാൻ പറഞ്ഞില്ലേ എഴുത്തുകാരന്റെ, തകഴി ഇപ്പോഴും ആ ഒരു കർഷകന്റെ മനസ്സും എഴുത്തുകാരന്റെ ക്രിയേറ്റീവ് സർഗാത്മകതയും എല്ലാം ഒരുമിച്ച് ചേർന്നൊരു ഒരു കാരണവനായിരുന്നു അദ്ദേഹം മലയാള സാഹിത്യത്തിൽ. അപ്പൊ അദ്ദേഹം എഴുതിയിരുന്ന കത്തുകൾ പലതും ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള എഴുത്തുകാരൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ കലാകാരന്മാർക്ക് കൊടുക്കുന്ന പെൻഷൻ അക്കാദമിയാണ് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ശുപാർശ കത്തുകളാണ് ഇത്, ഇനി ആൾക്ക് ഇത് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അതിന്റെ പിന്നിൽ ഒരു ജ്ഞാനപീഠം കിട്ടിയ ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ എഴുത്തുകാരന്റെ ഒരു പ്രൗഢിയേക്കാൾ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ഗ്രാമീണ നന്മയുടെ അംശങ്ങളാണ് അതിനകത്ത്. അപ്പൊ ഈ ഗ്രാമീണ നന്മയെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം തന്നെ സൂചിപ്പിച്ചു പൈപ്പ എന്ന ഗ്രാമത്തെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടറാകുക എഞ്ചിനീയർ ആകുക എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുകയാണ്, പക്ഷെ കലാസാഹിത്യം പോലുള്ള സർഗാത്മകത ഒരിക്കലും നമുക്ക് ഒരാളിലേക്ക് കുത്തിനിറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ സാറിന്റെ ഒരു കുട്ടിക്കാലം ഈ ഒരു സാഹിത്യ രചന അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കുട്ടിക്കാലം സ്വാധീനിച്ചത്, ഏത് രീതിയിലായിരുന്നു? എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോഴും ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴും സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സത്യത്തിൽ നമ്മൾ രൂപപ്പെടുത്തുന്നത് ഒരു 3 വയസ്സിന് മുമ്പുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. അപ്പൊ അതിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ രൂപപ്പെടുന്നത്. ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ കപ്പ നടാനും ചേന നടാനും ഒക്കെ മൺകൂന കൂട്ടുമല്ലോ, അതിന്റെ നടുവിൽ ഒരു ആനയുടെ കാല് ചവിട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഞങ്ങളുടെ ഭൂപ്രകൃതി. എന്നുവെച്ചാൽ ചുറ്റും മലയാ, ഒരു മല കയറിയേ നിങ്ങൾക്ക് പായ്പുറയിലേക്ക് വരാൻ പറ്റുള്ളൂ, ഒരു മല കയറിയാലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഞങ്ങൾക്ക് വെള്ളം കയറിയില്ല, ഞങ്ങളുടെ ചുറ്റും വെള്ളം വന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ഒറ്റപ്പെടലുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിന്. ഞാനിത് പറയാൻ കാരണം, ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന അംശമാണ് ഒരു പക്ഷേ നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇപ്പൊ അവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു കോപ്പി മറ്റോ വരുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഗ്രാമത്തിൽ, മനസ്സിലായോ? ഞങ്ങളുടെ അടുത്തുള്ള ഒരു വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമ്പോ പോലും ഞങ്ങളുടെ നാട്ടിലാരും അറിയാറില്ല, പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ളവർ അറിഞ്ഞത് ആകാശവാണിയിൽ ഈ കഥ വായിക്കുമ്പോഴാണ്, മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ ദൂരദർശനിൽ, ഇപ്പൊ അന്നൊക്കെ ദൂരദർശനിൽ സാഹിത്യ സമീക്ഷയിലും ഒക്കെ ചില പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാര് ഈ സാഹിത്യം എന്ന് പറയുന്ന അറിയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചുറ്റും, ഈ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഈ ഗ്രാമത്തിൽ, കാർഷികമായ ഒരു അന്തരീക്ഷം, പിന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയതും അന്നുണ്ടായിരുന്നുമായി ഞാനിപ്പോ തിരിഞ്ഞ് നോക്കാറുണ്ട്. ചിലപ്പോ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നമുക്കറിയാം, പക്ഷെ എങ്കിലും മുമ്പിൽ ഈ വിശാലമായ വയല്, അതുപോലെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു പോരാളി മല, എന്റെ കഥകളിലൊക്കെ വരുന്നതാണ് ഒരു മല ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മല ലോറി കയറി
ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ മല ഇങ്ങനെ അപ്രത്യക്ഷമായി ഇപ്പൊ ഏതാണ്ട് മല ഇങ്ങനെ ഇല്ലാണ്ട് അപ്രത്യക്ഷമായി ഏകദേശം. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും വൈദ്യുതി വന്നു, വാഹനങ്ങൾ വന്നു, ചെറിയ പോക്കറ്റ് റോഡ് പോലും വാഹനം വിപുലമായി എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ വഴിയിലൂടെ ആരെങ്കിലും നടന്നു പോകുന്നു നോക്കുകയാണെങ്കിൽ അവരാരും മലയാളികളായിരിക്കില്ല, അവര് പുറമേ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന മറ്റു ഭാഷക്കാരായിരിക്കും. അപ്പൊ ഈ മാറ്റങ്ങളുടെ ഇടയിലും ഈ ഗ്രാമം നൽകിയ ചില ആ പ്രകൃതിയും അന്തരീക്ഷവും അനുഭവങ്ങളും ഒക്കെ അതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒറ്റപ്പെടൽ ഒരുപക്ഷെ വായന ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ വായനശാല ഇല്ലാതിരുന്നതും വായിക്കാൻ പുസ്തകങ്ങൾ വീട്ടിലില്ല, എനിക്ക് തോന്നുന്നു വീട്ടില് രാമായണവും ഭാഗവതവും ഒക്കെ ഒഴിച്ച് വേറെ പുസ്തകങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പാഠപുസ്തകമായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ വായനയ്ക്ക് ഏറ്റവും അധികം എന്നെ വായനയുടെ ഒരു ദാഹം എന്നിൽ ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിന്റെയും സാമർഥ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാക്കും. അതുപോലെ തന്നെ സാർ ഇപ്പൊ ആനുകാലിക പ്രസക്തിയുള്ള പല വിഷയങ്ങളെ കുറിച്ചും സാർ എഴുതുന്നുണ്ട്, ഇപ്പൊ കലാകൗമുദി പോലെ അത് സ്ഥിരം പങ്കിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് സാർ എഴുതിയ പൊങ്ങച്ച കല്യാണം, ഇപ്പൊ കല്യാണങ്ങളുടെ ഒരു അതൊരു പൊടിപാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പല രീതിയിലുള്ള കാര്യങ്ങളും, അപ്പൊ അതേ കുറിച്ച് ഇപ്പോഴത്തെ ഒരു ആ ഒരു വിഷയത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ ഞാൻ വളരെ വേദനയോടുകൂടിയാണ്, വിഷമത്തോടെയും ധാർമ്മിക ഒരു ധർമ്മ സങ്കടത്തോടെയാണ് ഞാൻ ഇത് എഴുതിയത്. കാരണം ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോ ഒരു വളരെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഘട്ടമാണ്. കാരണം ഒരു പറിച്ചു നടലാണ്. അപ്പൊ എനിക്ക് രണ്ട് പെൺമക്കളാണ്. അപ്പൊ ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കൊടുത്ത സന്ദർഭം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെ അവരുടെ ജീവിതത്തിൽ നിന്നവരെ എനിക്കും അതെ. പക്ഷെ ഈ വിവാഹത്തിൽ സംഭവിച്ച വിവാഹ ചടങ്ങുകളിൽ സംഭവിച്ച ഇതിനൊക്കെ ഒരു പ്രതീകാത്മകമായ അർത്ഥവും ഉദ്ദേശവും ഉണ്ടായിരുന്നു പഴയകാലത്ത്. പഴയകാലത്ത് അയൽക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് വിവാഹം നടക്കുന്നത്. ഞാൻ ഓർക്കേണ്ട എന്റെ കുട്ടിക്കാലത്ത് ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെ ഈ ആളുകൾ വരും, നമ്മുടെ പറമ്പില് കേട് വന്ന അടക്കാമരം ഉണ്ടോ എന്ന് നോക്കും. എന്താണെന്നാൽ അത് അവർ തന്നെയാണ് നോക്കുന്നത്, നമ്മളല്ല നോക്കുന്നത്. കേട് വന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ച് അത് വെട്ടി കൊണ്ടുപോയാണ് പന്തലിടുന്നത്. നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പോലെ അടുത്തുള്ള വിവാഹത്തിന് എല്ലാവരും കൂടി ചേരണം, ഇല്ലെങ്കിൽ നടക്കില്ല വിവാഹം. അപ്പൊ അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു കൂട്ടായ്മ പതുക്കെ വളർന്ന് വളർന്ന് വന്ന് ഭക്ഷണം തയ്യാറാക്കുന്ന ഒരുമിച്ച് വിളമ്പുന്ന ഒരുമിച്ച് എല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ ഘട്ടം ഒന്ന് മാറിയിട്ട് പതുക്കെ പതുക്കെ അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ തൃശൂർ പൂരത്തിന് പൂരപ്പറമ്പിൽ പോകുന്ന പോലെയാണ് ഒരു വിവാഹത്തിന് പോകുന്നത്. അതായത് ക്ഷണിക്കുന്നയാളെ സംബന്ധിച്ചും എല്ലാം നമ്മൾ കോൺട്രാക്ട് എല്ലാം നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് സ്വാഗതം ചെയ്യാനുള്ളവര് അങ്ങനെ നിൽക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് വലിയ വിവാഹങ്ങൾക്ക് പോകുമ്പോ ആ വിവാഹത്തിൽ ചെന്ന അതിന്റെ ഭാരവാഹികളുണ്ടല്ലോ, നമ്മളെ ക്ഷണിച്ച ആള് ആളെ കണ്ടൊന്ന് പറയണമല്ലോ, നമ്മൾ വന്നു നമുക്ക് തെളിയിക്കണമല്ലോ. ചില വിവാഹങ്ങളിൽ അത് സാധിക്കാറില്ല, കാരണം അത്രമാത്രം വലിയ ഒരു ജനക്കൂട്ടം വലിയ ഭക്ഷണത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ഭയങ്കര ആരവങ്ങള് ഇതിനിടയിൽ ഏറ്റവും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന്. പ്രാഥമികമായി ഞാൻ നിങ്ങളെ ഒരു വിവാഹത്തിന് ക്ഷണിച്ചാൽ നിങ്ങളെ ഒന്ന് കണ്ട് ഒരു നല്ല വാക്ക് പറയാനുള്ള ഒരു ഒരു സമയം വേണമല്ലോ. അതില്ലാത്തൊരു സാഹചര്യം വന്നതോടുകൂടി പിന്നെ വിവാഹം നടക്കുന്നു. ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മളിരിക്കുന്നു, നമ്മളൊന്നും കാണാറില്ല. കാരണം ഈ ക്യാമറാമാന്മാരുടെ തിരുവാതിരകളിയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ എന്താണവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കാം. പിന്നെ പലപ്പോഴും അവരാണ് ഈ സംവിധായകർ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു എന്താണെന്ന് വെച്ചാല് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ആളുകളെയൊക്കെ കാണാൻ ആരൊക്കെ വന്നേന്ന് എങ്ങനെ അറിയുന്നു ക്ഷണിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രായോഗികമായ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഞാൻ വീഡിയോ കണ്ട് അത് നോക്കിക്കോളാം ആരൊക്കെ വന്നു എന്നുള്ളതെന്നാണ്. അപ്പൊ അങ്ങനെ എന്നാ എന്റെ ജീവിതത്തിൽ നമ്മൾ പങ്കെടുത്ത് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് വളരെ ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്. നമ്മൾ രക്ഷിതാവായി നിന്ന് നടത്തിയ വിവാഹങ്ങളുണ്ട്, അതുപോലെ നമ്മൾ ഇപ്പൊ യൂസുഫ് അലി കച്ചേരിയുടെ മകന്റെ വിവാഹത്തിന് ഞാൻ പോയി. അവിടെ രണ്ട് വിവാഹ ചടങ്ങ് മുസ്ലിം വിവാഹ പ്രകാരം വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് മഹാകവി അക്കിത്തം സ്റ്റേജിൽ വെച്ച് മാല എടുത്തു കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആ സംസ്കാരത്തോടുള്ള ഒരു ഒരു ഇതാണ്. അപ്പൊ വിവാഹത്തിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനമായി എനിക്കുണ്ടായ അനുഭവം ഈ പറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് വിവാഹം നടത്തുന്നയാള് ഒരു വലിയ ഇവന്റ് മാനേജ്മെന്റ് ഒരു വലിയ ഒരു ഒരു പൂരപ്പറമ്പിൽ ചെന്ന പോലെ നമ്മൾ ചെല്ലുന്നു, എന്തോ ഭക്ഷണമൊക്കെ നമ്മൾ നമ്മുടെ തടിമിടുക്ക് വേണം, ചില സദ്യകൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ ഈ ഇത്തരം ക്ലേശങ്ങൾ സഹിച്ച് നമ്മൾ ഈ വിവാഹത്തിൽ പങ്കെടുത്ത് പോരുമ്പോ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ,
പണ്ടങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഭക്ഷണശാലയിൽ ആ വീട്ടുകാരൻ ഒരാള് സാധാരണ പറയും, നമ്മള് വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മള് വീടുകളിൽ പോലും ശ്രദ്ധിക്കാറില്ല, ഈ സാധനങ്ങൾ കൊണ്ടു വെക്കാന്നല്ലാതെ ബാക്കി കാര്യങ്ങളിൽ ഇടപെടാറില്ല. മറ്റേ അങ്ങനെയല്ല, ഇന്നത് വിളമ്പിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന ഈ വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നു, വ്യക്തിപരമായ ഇതില്ലാതെ. അങ്ങനെ ഇല്ലാതാവുമ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഡ്രാമയായി മാറുകയാണ്, മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ. ഇതിപ്പോ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാട്ടിലും മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഒരുതരം ഒരു ഒരാഘോഷം, എന്താ ഒരു പ്രകടനം. നമ്മൾ നാടകമൊക്കെ കാണാൻ പോകുമല്ലോ, ഒരു നാടകം കാണാൻ പോണ പോലേ ഉള്ളൂ, അതിന്റെ കൂടെ കുറച്ച് ഭക്ഷണവും കൊടുക്കേണ്ടത് മാത്രമേ. എല്ലാത്തിനും ഒരു പ്രകടന പരിധിയുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് മാറുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എഴുതിപ്പ് സാർ അറിയും, കഥകളിലൂടെ ആയാലും കഥകളിലൂടെ ആയാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരെ അടുത്തിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തികൾ എന്നുള്ള നിലയിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യുവതലമുറയുടെ ഒരു എഴുത്തിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോ ഏത് കാലഘട്ടത്തിലും എഴുത്തെന്ന് പറയുന്നത് ഒരു വാസ്തവത്തിൽ നമ്മൾ ഈ എം ടിയുടെ ഏതോ ഒരു കഥയിലാണോ ഒരു ഒരു ഏതോ ഒരു എം ടി അദ്ദേഹം എഴുതിയ ഒരു ഒരു സൃഷ്ടിയില് ഒരു പരാമർശമുണ്ട്. അതായത് ഒരു കുട്ടി അച്ഛന്റെ കൂടെ അച്ഛന്റെ കൈ പിടിച്ച് ഒരു ഉത്സവം പറഞ്ഞിച്ചില്ലാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പല കാഴ്ചകളുണ്ട്, ബലൂണുകള് പല കാഴ്ചയും കണ്ടിങ്ങനെ നടക്കുന്നതിനിടയിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കുട്ടിയാണ് എഴുത്തുകാരൻ. അതായത് നമ്മൾ നമുക്ക് നമ്മളുടെ മുൻ പാരമ്പര്യത്തോടോ നമ്മൾ വായിച്ച അനുഭവങ്ങളോടോ ഒക്കെ ഒരു കയ്യെ പിടിച്ചാണ് ഏത് എഴുത്തുകാരനും രംഗത്തേക്ക് വരുന്നത്. അതിലൊരു ചെറിയ അനുകരണത്തിന്റെയോ സ്വാധീനത്തിന്റെയോ ഒക്കെ അംശം ഉണ്ടാവും എഴുതി തുടങ്ങുമ്പോൾ. പക്ഷെ ഈ വിരലിൽ നിന്ന് വിട്ടിട്ടൊരു ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ആരും സഹായിക്കാനില്ല. നമ്മുടെ പാരമ്പര്യം നമ്മൾ സഹായിക്കില്ല, നമ്മുടെ അച്ഛനമ്മമാർ സഹായിക്കില്ല, നമ്മുടെ യശസ്, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ ബിരുദങ്ങൾ, ഇതൊന്നും സഹായമില്ലാതെ ഈ ഹിമാലയത്തിൽ യാത്ര പോകുന്നവർ പറയുന്ന പോലെ നമ്മുടെ ഒരു തരം അഹങ്കാരങ്ങളും ഒരുതരം സമ്പത്തും ഒന്നും പ്രയോജനമില്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. എന്നതുപോലെയാണ് ഈ സാഹിത്യത്തിന്റെ സംഗ്രാമ ഭൂമി എന്നാണ് പറയുക, ഒരു യുദ്ധഭൂമിയാണ്. അപ്പൊ അവിടെ ഏത് കാലഘട്ടത്തിലുമുള്ള എഴുത്തുകാരൻ ഒരേ കാര്യം തന്നെയാണ് നേരിടുന്നത്. അതിന് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ. ഇപ്പൊ പണ്ട് നമ്മള് ഭാഷയിൽ എഴുതുമായിരുന്നു, ഇപ്പൊ മൊബൈലിൽ ആ ഭാഷ തന്നെ ചുരുക്കെഴുത്തായി മാറി. പണ്ട് സ്റ്റെനോഗ്രാഫിയിൽ ചുരുക്കെഴുത്ത് എന്ന് പറഞ്ഞ പരിപാടിയുണ്ടായിരുന്നു, ഇപ്പൊ അത് മൊബൈലിലെ SMS-കളിലേക്ക് ഭാഷ കയറ്റും, കാരണം അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതല്ലേ. പക്ഷെ അങ്ങനെ വന്നപ്പോ സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. അന്നും ഇന്നും പ്രതിഭയെ നമുക്ക് അറിയാൻ കഴിയും, യഥാർത്ഥ പ്രതിഭയെ. പക്ഷെ യഥാർത്ഥ പ്രതിഭയെ മറയ്ക്കുന്ന ഒരു പ്രലോഭനത്തിന്റെയും ഒരു വർണ്ണ പ്രപഞ്ചത്തിന്റെയും ഒരു 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 മാധ്യമം ആയി സാഹിത്യത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാകണമെന്നില്ല ഏറ്റവും നല്ല പുസ്തകം. അപ്പോ ഈ അടുത്തിടെ ഉണ്ടായ സാഹിത്യത്തിൽ ഉണ്ടായ ചില വിവാദങ്ങൾ വെച്ച് നോക്കിയാൽ, ആരോ പറഞ്ഞ പോലെ ഈ നമ്മളൊരു സാധനം, ഒരു മോഷ്ടാവ് ഒരു വസ്തു മോഷ്ടിച്ചു. ഇപ്പൊ ചില മോഷ്ടാക്കൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം കിട്ടുമ്പോ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കും. അങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും കവിതയാകുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. അപ്പൊ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ വരുന്നത് കാരണം സാഹിത്യത്തോടുള്ള ഒരു സമർപ്പണവും അതിന്റെ ആ വലിപ്പമുണ്ട്. അതൊരു ഒരു താൽക്കാലിക പരിവേഷം കൊണ്ട് കിട്ടുന്നതല്ല. ഒരു പത്രാധിപരുടെ ഔദാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിമർശകന്റെ നല്ല വാക്കുകൊണ്ട് ഒന്നും സാഹിത്യത്തെ രക്ഷിക്കാൻ നിർത്തില്ല എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇപ്പൊ കാളിദാസൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്? കാളിദാസൻ താൻ ജീവിച്ചിരുന്ന മഹാരാജാവിന്റെ സഭയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ രാജാവിന്റെ രാജാവിന്റെ പോരായ്മകളെ കുറിച്ച് കാവ്യാത്മകമായി പറയാൻ കഴിയും. ഒന്ന്, രണ്ട്, കാലാതീതമായ ചില സത്യങ്ങൾ പറയാൻ കഴിയും. ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്നും നമുക്ക്, ഇന്നിപ്പോ കവികളെ കുറിച്ച് എഴുത്തുകാരെ കുറിച്ച് ഗോൾഡൻ ഓപ്പോസിഷൻ എന്നാ പറയാ എഴുത്തുകാരെ. പക്ഷെ ഇപ്പൊ എല്ലാവരും ഭരണപക്ഷത്താണ്. അപ്പൊ അത് പുതിയ തലമുറയിൽ ഇപ്പൊ ബ്ലോഗ് എഴുതാൻ ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം. നവമാധ്യമങ്ങളിൽ എഴുതുന്നതിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരുപാട് പേരുണ്ട്, അതിൽ ഒരുപാട് നല്ല അംശമുണ്ട്. നല്ല അംശം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു പത്രാധിപരുടെ മുമ്പിൽ കാത്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല, എനിക്ക് പറയാനുള്ളത് പറയാം. പക്ഷെ അതിന് വേറൊരു പരിമിതിയുണ്ട്. പണ്ട് ഒരു പ്രിന്റ് മീഡിയയിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു എഡിറ്റർ
എത്ര അസമർത്ഥനായ ഒരു എഡിറ്റർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പരിശോധന അവിടെ നടക്കും. ഇത് ആരുടെയും പരിശോധനയില്ല. അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് വീട്ടിലൊരു സാഹിത്യത്തിന്റെ അന്തരീക്ഷം, കാരണം പ്രശസ്ത നോവലിസ്റ്റ് നളിനി ബേക്കൽ ഭാര്യ, അതുപോലെ തന്നെ മകൾ ഇപ്പോ ബഡിംഗ് പോയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സാഹിത്യ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വീട്ടിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകാറുണ്ടോ? എന്തൊക്കെയാണ് അത്തരത്തിൽ വരാറുള്ളത്? ഈ വീടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു സമാനതകൾ, താല്പര്യങ്ങളുടെ സമാനതകൾ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു ഒരു നല്ല ഒരു സൗകര്യപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ എഴുത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതിൽ നമുക്ക് ഭാര്യയില്ല, മകളില്ല, അല്ലെങ്കിൽ അച്ഛനില്ല, അമ്മയില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എഴുത്തിൽ നമുക്കതൊരു പ്രത്യേകത, ഒരു സ്വാധീനമോ അല്ലെങ്കിൽ സഹായകമോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോ ഒരാൾ എഴുതി, അതിന്റെ ഒരു ആദ്യ വായനക്കാരാവാൻ, വായനക്കാരനാവാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മളൊരു പുതിയ പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു സാഹിത്യ സൃഷ്ടി വായിച്ചു, അതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ, നമ്മുടെ പുതു താല്പര്യങ്ങൾ, പിന്നെ നമുക്ക് പങ്കെടുക്കേണ്ട പുതു ചടങ്ങുകൾ, പലപ്പോഴും അതിനൊക്കെ സമാന സ്വഭാവങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു സഹായകമാണ്. അത് എഴുത്തിനെ സഹായിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എഴുത്തെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ഏകാന്തമായ ഒരു സംഗതിയാണ്. അപ്പൊ എന്റെ വീട്ടിലെ എന്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ എഴുത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ അകലത്തിലാണ്. ഇപ്പൊ എന്റെ ഭാര്യ, അവര് നോവൽ ആണ് എഴുതുന്നത്. അവരൊരു കഥ എഴുതാൻ തുടങ്ങിയാൽ പതുക്കെ ഡെവലപ്പ് വികസിച്ച് വികസിച്ച് നോവലായി തീരും. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ നേരെ വിപരീതമാണ്. ഞാനൊരു കഥ എഴുതാൻ തുടങ്ങി, നോവൽ എഴുതാൻ ഞാൻ ഇന്നുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താ, നോവൽ എഴുതാൻ തുടങ്ങിയാൽ കഥയിൽ പോകും, കഥ എഴുതാൻ തുടങ്ങിയാൽ മിനിക്കഥ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ മകളാണെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലുള്ള ആദ്യം കഥയാണ് എഴുതിയിരുന്നത്, കൊച്ചു കൊച്ചു കഥകൾ. ഇപ്പൊ അതിനുശേഷം അവൾ ഇപ്പൊ കവിതകളാണ് എഴുതുന്നത്. അനുജ, അതെ, അവളിപ്പോ കവിതകളാണ് അധികം എഴുതുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എഴുത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട, എന്താ, യാതൊരു സാമീപ്യ ഗുണങ്ങളും ഇല്ലാത്ത സ്വഭാവങ്ങൾ ഓരോ വ്യക്തിത്വത്തിൽ നിന്ന് എഴുതുക. ഇനിയിപ്പോ സാറിന്റെ ഒരു പുതിയ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പുതിയ എഴുത്ത് അല്ലെങ്കിൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ഞാന് എഴുത്തെന്ന് പറയുന്നത് ഇപ്പൊ വളരെ സാഹിത്യ പത്രപ്രവർത്തനം വളരെയധികം ഒരു വളരെയധികം ഇപ്പൊ എന്നെ പോലുള്ള ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ പൊതുവെ സാഹിത്യ പത്രപ്രവർത്തനത്തെ കുറിച്ച് മതിപ്പ് കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മതിപ്പ് എന്ന് പറഞ്ഞാൽ പത്രാധിപർ ഡിക്റ്റേറ്റ് ചെയ്യാം, ഇപ്പൊ അടുത്ത ആഴ്ച ഇന്നതിനെ കുറിച്ചുള്ള, ഇപ്പൊ ലിംഗനീതി പതിപ്പാണ്, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച്. അപ്പൊ അതിനെ കുറിച്ച് കവിത എഴുതുക, അതിനെ കുറിച്ച് കഥ എഴുതാൻ പറയാ, അതിനെ കുറിച്ച് ലേഖനം എഴുതാൻ പറയാ. ഈ കമ്മീഷൻ റൈറ്റിംഗ് ആണ്, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു എവിടെയോ ഇരുന്ന് ഒരു കഥ എഴുതുന്നു. ഞാനത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ മാതൃ പത്രാധിപർക്ക് അയക്കുന്നു. ഞാൻ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കഥ ഞാൻ എഴുതി അയച്ചിരിക്കുന്നു, അത് അദ്ദേഹത്തിന്റെ മറുപടി വരുമ്പോഴാണ്, അത് അവിടെ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ നേരെ മറിച്ചാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഇപ്പൊ സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന പോലെയാണ്, പലരും കൂടിച്ചേർന്ന പോലെ, അങ്ങനെയുള്ള ഒരു, അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി എനിക്ക് ഏറ്റവും പുതിയ കാലത്ത് ഒരു ഉത്കണ്ഠ തോന്നുന്ന അംശം അതാണ്. സർഗാത്മകതയ്ക്ക് ഒരു പ്രാധാന്യക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളിപ്പോ വാരികളൊക്കെ നോക്കിയാൽ കാണാം. കഥയും കവിതയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോയി. മുമ്പിൽ സ്വീകരണ മുറിയിൽ അന്നന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. അപ്പൊ സാഹിത്യം എന്ന് പറയുന്നത് അന്നന്നത്തെ വിവാദങ്ങളും അന്നത്തെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ശലഭ ജീവിതമല്ല സാഹിത്യം, എല്ലാ കാലത്തേക്കും. അപ്പൊ ആ സർഗാത്മകത കുറെ കൂടി സജീവമാകേണ്ടതുണ്ട്. അതിലേക്കാണ് പുതിയ എഴുത്തുകാരായാലും ആരായാലും ഈ ക്രിയേറ്റിവിറ്റിയും പ്രതിഭാസ്പർശവും കൊണ്ട് ഈ കാലത്തെ മറികടക്കാൻ കഴിയും. സാധിക്കും, തീർച്ചയായിട്ടും. അതൊരു വലിയ ആശയമാണ്, നമ്മുടെ പുതിയ തലമുറ സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സാർ ഇത്രയും സമയം ഞങ്ങളുടെ സുദിനത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു എഴുത്തിനൊരു ചരിത്രം തന്നെയാണ് പറഞ്ഞത്. എഴുത്തുകാരെ കുറിച്ച്, അവരുടെ കൈയക്ഷരത്തെ കുറിച്ച്, എഴുത്തിന്റെ രീതിയെ കുറിച്ച്, അങ്ങനെ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സുദിനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നതിന്. സുദിനത്തിന്റെ ഇന്നത്തെ അധ്യായം എല്ലാ രീതിയിലും നമുക്ക് വളരെയധികം ഹൃദ്യമായ ഒന്ന് തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ സമയം നമുക്ക് പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്, dd.sudanam@gmail.com. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ദിവസമായിരിക്കട്ടെ. നന്ദി.